ഈ ക്വസ്റ്റ്യൻ നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നെയാണ്. അപ്പൊ ഇഫ് എ പാർട്ടിക്കിൾ ഇസ് മൂവിംഗ് സച്ച് ദാറ്റ് ദ വെലോസിറ്റി അക്വേർഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്റ്റൻസ്. അപ്പൊ വെലോസിറ്റി സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഡിസ്റ്റൻസ് കവേർഡ്. ദെൻ ദി ആക്സലറേഷൻ. അപ്പൊ അതിന്റെ ആക്സലറേഷൻ എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ തന്നിട്ടുണ്ട് വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ. അതായത് വെലോസിറ്റി അക്വേർഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി ഡിസ്റ്റൻസ് കവേർഡ് ദെൻ ദി ആക്സലറേഷൻ. അപ്പൊ ആക്സലറേഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ വെലോസിറ്റി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ ടു റൂട്ട് എസ്. ഈ കോൺസ്റ്റന്റ് ഞാൻ ജസ്റ്റ് ഇട്ടേ ഉള്ളൂ. കോൺസ്റ്റന്റ് വാല്യൂ വേണേൽ നമുക്ക് 1 എന്ന് പറഞ്ഞ് എടുക്കാം. അപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ കുറച്ച് സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ കോൺസ്റ്റന്റ് വാല്യൂ 1 എന്ന് എടുത്തപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് എസ് എന്ന് ഞാൻ എടുത്തു. ഇതൊരു അസംപ്ഷൻ ആണ്. കോൺസ്റ്റന്റിന് ഇവിടെ വ്യത്യാസമൊന്നും വാല്യൂവിന് സിഗ്നിഫിക്കൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾ കെ എന്ന് എഴുതാം. ഓക്കെ, ഞാനിവിടെ വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് എസ് എന്ന് എടുത്തു. ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ടൈം. ടൈം കൂടുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് പോകും, സ്പീഡ് കൂടുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് പോകും. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ടൈം. അപ്പൊ ആ കൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഡി എസ് ബൈ ഡി ടി എന്ന് നമ്മൾ താഴെ എഴുതുന്നത്. അപ്പൊ ഇത് വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ വലിയ ലെവലിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇതിനെപ്പറ്റി ബോദർ ചെയ്യേണ്ട. ഇത് അഥവാ എന്തെങ്കിലും സംശയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ കൺസെപ്റ്റ് വെച്ച്. പക്ഷെ അവിടെ ഇവിടെ ഞാനിപ്പോ അത് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ അത് എന്തോ, ആക്സലറേഷൻ എങ്ങനെയായിരിക്കും, ആക്സലറേഷൻ എങ്ങനെ പ്രൊപ്പോർഷനായിട്ട് ആയിരിക്കും, ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും അതോ 1/s ആയിരിക്കും, അത് എസ് സ്ക്വയറിന് പ്രൊപ്പോർഷനൽ ആണ്, അത് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ആക്സലറേഷൻ ഡിപെൻഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ വെലോസിറ്റിക്കലിന്റെ റൂട്ട് എസ് എന്ന് ഞാൻ എഴുതി. രണ്ട് സൈഡിൽ ഞാൻ ഡെറിവേറ്റീവ് എടുത്തപ്പോഴത്തേക്കും വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുത്തു. ഡി വി ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് റൂട്ട് എസ്. ഓക്കെ, ഇത്ര എടുത്തു. ഇനി ഡി വി ബൈ ഡി ടി എന്ന് വെച്ചാൽ ആക്സലറേഷൻ എ ആണ്. ഡി ബൈ ഡി ടി ഓഫ് റൂട്ട് എസ് എന്ന് വെച്ചാൽ റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ് ആകുമ്പോൾ എക്സും എസ് ആകുമ്പോൾ എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി അതായത് എസിന്റെ റൂട്ട് എസിന്റെ ഡെറിവേറ്റീവ് എടുത്തു, പിന്നെ എസിന്റെ ഡെറിവേറ്റീവ് എന്തോ ഡി എസ് ബൈ ഡി ടി. ഇനി ഡി എസ് ബൈ ഡി ടി എന്താണ്, ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു വെലോസിറ്റി. വെലോസിറ്റി ആദ്യം ഞാൻ എന്തെടുത്ത, വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് എസ് എന്നാണ് ഞാൻ എടുത്തത്. അപ്പൊ വെലോസിറ്റിക്ക് ഞാൻ റൂട്ട് എസ് കൊടുക്കുമ്പോഴത്തേക്കും റൂട്ട് എസും കൂടി ക്യാൻസൽ ആയി പോകുമ്പോൾ ആക്സലറേഷൻ ഈക്വൽ ടു 1/2. ഇനി ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആദ്യമേ കൊടുത്തിരുന്നെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു ആ കോൺസ്റ്റന്റ് എന്ന് വന്നാൽ, ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂ 1 കൊടുത്തോണ്ട് ഹാഫ് വന്നു. അപ്പൊ കോൺസ്റ്റന്റ് വാല്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആക്സലറേഷൻ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ആക്സലറേഷന് വേരിയേഷൻ ഒന്നുമില്ല, ആക്സലറേഷൻ ഡിസ്റ്റൻസിനെ അനുസരിച്ച് വേരി ചെയ്യത്തില്ലെന്നാണ് ക്വസ്റ്റ്യനകത്ത് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം കൂടി വേണമെങ്കിൽ വെച്ച് ആലോചിക്കാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. അത് അതായത് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ല വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as പിന്നെ ഈക്വൽ ടു വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് വല്ല റിലേഷനും കൊണ്ടുപോകാൻ പറ്റുമോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഈ നോർമൽ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ആലോചിക്കാം. വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് റൂട്ട് എസ്. വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് റൂട്ട് എസ് അല്ലേ. ഇനിഷ്യലി പാർട്ടിക്കിൾ 0 ആയിരുന്നു എന്നിരിക്കട്ടെ. അപ്പൊ വി സ്ക്വയർ ഈക്വൽ ടു 2as. അപ്പൊ ഞാൻ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് റൂട്ട് എസ് വന്നു. ഇത് ഏതാണ് ഇവിടുത്തെ കണ്ടീഷൻ, നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്തോ, കോൺസ്റ്റന്റ് ആക്സലറേഷൻ. അപ്പൊ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ് നമുക്കിവിടെ കിട്ടിയല്ലോ നമ്മുടെ ഇക്വേഷൻ വെച്ച്. പക്ഷെ ഈ ലെവലിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇത് കുറച്ചും കൂടി നമ്മൾ ഡെപ്തിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നോർമൽ ഇക്വേഷൻ വെച്ച് എല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്തതേ ഉള്ളൂ. അത് ഈ ഇത് കാര്യം നിങ്ങൾ ലീവ് ചെയ്തേ, ഇത് ജസ്റ്റ് അൺഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇത് ഒരു കണക്ഷൻ ആണ്, കാരണം വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റൂട്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എന്തോ, കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഉള്ള കേസിൽ നമ്മൾ ഇത്രയും നാളും പ്രോബ്ലം ചെയ്തത് വേരിയിങ് ആക്സലറേഷൻ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ആ ഒരു കേസ് വെച്ച് നമുക്കിത് ആലോചിക്കാം, അത് വേണമെങ്കിൽ മതി. പക്ഷേ ആദ്യം പറഞ്ഞ മെത്തേഡാണ് പ്രോപ്പർ മെത്തേഡ്, ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു.